हलो फ्रेंड्स इन या क्लास ऐस फस्ट चाप्टर आय पैरल लाइनस समांतर वर ई चाप्टर पैरल लाइनस अगर प्रत्येक अद वरक पर मलयाल मीडियम क्लास कुटी मनसी या अब इधक्टांगि रक्टांगि टू लाइन ओपोसीट सैड्स या एक्सटेंड वरक इत्र एक्सटेंड वरचाल ई लाइनस ओपोसीट सैड्स तमिल मीटिया कम रु लाइनस सें डिस्टनसल वरच नाम ऐड मेषर नोकियाँ अगर डिस्टेंस ईक्वल अब टू सैड्स मीट इन ट्रयांगि नोकू ई ट्रयांगि या रईट लेफ्ट सैड्स इन एक्सटेंड वरच मीटे अवड़ वह रू लाइनस जॉइन अण इवे मुदल इवे वर डिस्टेंस मोटो इवे वो डिस्टेंस कुरये ई रु लाइनस तमिल डिस्टेंस कुरू अद लाइनस नाम एक्सटेंड वरच इवे वह मीटे ई रु लाइनस मीटे सें डनिंग वेर पिक अल इवे ट्रयांगि इवे और लाइन वरचु बॉटम लाइन ई लाइन नोकू ई लाइन नामिंग नीटि वरच लाइन कूटिमुटल कम इत रु तमिल डिस्टेंस सें नीटि वरचालो इन वरच इतो अदी डिस्टेंस इोट नमुक वरक अब ई रु लाइनस तमिल डिस्टेंस ईक्वल ई लाइन तमिल डिस्टेंस एल नीटि नाम वरचाल रु तमिल ईक्वल अदी लाइनस कूटिमुटल अड़ वे ट्रयांगि या ट्रयांगि इवे या चरचर लाइन वरचु ता लाइन नोक ई रु लाइन एत्रोम या नीटि वरको ई रु लाइन या नीटि वरच इवे वो मीटे कम इवे रु लाइन तमिल ई लाइन ई लाइन तमिल डिस्टेंस इवे कूड़ल इवे कु अरो कुे वन अब मीटे अब नमक मनस अब ओर डिस्टनसल परस्पर मीटे अब कूटिमुटा वरक रु लाइनस पैरल लाइनस एर डिस्टनसल तमिल परस्पर जॉइन अगर वर लाइनस पैरल लाइनस लाइनस विच आर अट द सें डिस्टेंस एवरीवेयर एंड डू नॉट मीट एनीवेयर आर कॉल्ड पैरल Lines which are the same distance everywhere and do not meet anywhere are called parallel lines. அதாவது எல்லா இடத்தும் same distanceம் அதுபோல ஒரு இடத்தும் பரஸ்பரம் மீட் செய்யாத வரைக்கும்மாய் lines ആണ് parallel lines. മനസ്സിലായല്ലോ? ഇത് രണ്ടും parallel lines ആണ് കാരണം ഇതിന്റെ lines ന്റെ distance इवे आयु इवे आयु इवे आयु इन नोकियाँ ईक्वल अब एत्र नाम नीटि वरचाल सें डनिंग कूटिमुटा इधर पैरल लाइनस इन सें डिस्टनसल नवड़े रक्टांगि को रक्टांगि ई लाइनस नाम नीटि वरक अब नमक कू पैरल लाइनस क त्री सेंटीमीटर डिस्टेंसिल रु पैरल लाइनस कल पैरल ई लाइन पैरल अब तमिल डिस्टेंस त्री सेंटीमीटर पैरल लाइनस ई लाइन अब और लाइन और निश्चित अगल तरह डिस्टेंस तरह नमुक पैरल लाइनस वरकाम अड़ पर अब मूं स्टेप या का वर पर नाम पैरल लाइन वरक आदमी नाम ए बी लाइन वरकना ए बी
ലൈൻ വരയ്ക്കണം അളവൊന്നും വേണ്ട ഒരു എ ബി എന്നൊരു ലൈൻ വരയ്ക്കുക ഈ എ ബിയിൽ നിന്നും 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക പി ഈ ലൈനിൽ നിന്നും നമ്മൾ 3 സെന്റിമീറ്റർ മുകളിലോട്ട് ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക പി എന്ന പോയിന്റ് അതിപ്പോ എവിടെ വേണമെങ്കിലും ഇവിടെ നിന്ന് മുകളിലോട്ട് എടുക്കാം ഇവിടെ നിന്ന് എടുക്കാം അങ്ങനെ 3 സെന്റിമീറ്ററിൽ പി അടയാളപ്പെടുത്തി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ദാ ഇങ്ങനെ ഈ പിയും എബിയും തമ്മിൽ ജോയിൻ ചെയ്യണം പിയിൽ നിന്നും എബിയിലോട്ട് ഒരു ലൈൻ വരയ്ക്കണം അപ്പോൾ ആ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ എബി പി ഇങ്ങനെ എബിയിലോട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പി ക്യൂ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം നമുക്ക് രണ്ട് പാരലൽ ലൈൻസ് ആണ് വേണ്ടത് പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കണം അകലം 3 സെന്റിമീറ്റർ അപ്പോൾ പിയിൽ നിന്നും താഴെ എബിയിലോട്ട് ഒരു ലൈൻ വരച്ചു അതിന്റെ ഡിസ്റ്റൻസ് 3 ആയിരിക്കും കാരണം നമ്മൾ 3 സെന്റിമീറ്ററിലാണ് മുകളിൽ പോയിന്റ് അടയാളപ്പെടുത്തിയത് എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് പി ക്യൂ നീളത്തിൽ വരയ്ക്കണം ഇപ്പോൾ നമുക്ക് രണ്ട് ലൈൻസ് പാരലൽ ലൈൻസ് കിട്ടി ഏതൊക്കെയാണ് പി ക്യൂ എ ബി എന്ന രണ്ട് പാരലൽ ലൈൻസ് കിട്ടി എ പി ക്യൂ എ ബിയും ആണ് പാരലൽ ലൈൻസ് മനസ്സിലായല്ലോ ഇങ്ങനെയാണ് പാരലൽ ലൈൻസ് വരയ്ക്കുന്നത് വേറൊരു മെത്തേഡും കൂടി ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒരു എ ബി ലൈൻ വരച്ചിട്ട് പി നമ്മൾ അടയാളപ്പെടുത്തി ഇനി നമുക്കിതാ ഇതിങ്ങനെ സെറ്റ് സ്ക്വയർ മുകളിലോട്ട് വെച്ചിട്ട് ഒരു സ്കെയിൽ എന്താണ് ഇതിൽ കൂടെ ചേർത്ത് വയ്ക്കണം പിയും എ ബിയും തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു സ്കെയിൽ ചേർത്ത് വെച്ച് ഇങ്ങനെ മുകൾ ആ സ്കെയിൽ അനക്കാൻ പാടില്ല സ്കെയിൽ നമ്മൾ ചേർത്ത് വെച്ചിട്ട് ആ സ്കെയിലോട് ചേർത്ത് ഇങ്ങനെ കൊണ്ടുപോയി പിയിൽ ജോയിൻ ചെയ്തിട്ട് എന്താണ് സ്കെയിൽ ഇവിടെ വച്ചിരിക്കുകയല്ലേ സ്കെയിലോട് ചേർത്ത് പി ക്യൂ പിയിൽ നിന്നും എ ബിയിലോട്ട് വരയ്ക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പി ക്യൂ വരയ്ക്കാം നിങ്ങളൊരു മെത്തേഡ് പഠിച്ചാൽ മതി മനസ്സിലായല്ലോ ഇതാണ് ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞതാണ് എളുപ്പം അപ്പോൾ അത് പഠിച്ചാൽ മതി എ ബി 3 സെന്റിമീറ്ററിൽ പി അടയാളപ്പെടുത്തി പിയും എ ബിയും തമ്മിൽ ജോയിൻ ചെയ്തു അവിടെ നിന്ന് പി ക്യു വരച്ചു അപ്പം ഏതൊക്കെയാണ് പാരലൽ ലൈൻസ് പി ക്യു ആൻഡ് എ ബി പി ക്യു ആൻഡ് എ ബി ആർ പാരലൽ ലൈൻസ് മനസ്സിലായല്ലോ അടുത്ത സെയിം ഡയറക്ഷൻ എന്നുള്ള പാർട്ടാണ് അപ്പം ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് നോട്ട്ബുക്ക് പേന ഇത് മൂന്നും അടുത്ത് കരുതണം ഞാൻ പറയുമ്പോൾ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ബുക്കിൽ ചെയ്യണം അതുപോലെ ആക്ടിവിറ്റീസൊക്കെ ടെക്സ്റ്റിൽ നോക്കണം ആ ക്വസ്റ്റ്യൻസ് നോക്കണം ഇനി സെയിം ഡയറക്ഷൻ പറയാം ദാ ഇതൊരു ലൈനാണ് ഈ ലൈനിൽ നിന്നും മുകളിലോട്ട് രണ്ട് ലൈൻസ് ഞാൻ വരച്ചിട്ടുണ്ട് അപ്പം ഈ ലൈൻ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ എന്നാൽ ഈ രണ്ട് ലൈൻസിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് മുകളിലോട്ട് അപ്പം ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറയാം ഇതേപോലെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതേപോലെ ഇങ്ങോട്ട് വരച്ചാൽ നമുക്ക് പറയാം പാരലൽ ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ പറയാം ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ് ഈ ലൈനും ഈ ലൈനും മനസ്സിലായല്ലോ അപ്പം നമുക്ക് പറയാം ഇതാണ്ടേ ഈ രണ്ട് ലൈൻസും പാരലാണെന്ന് പറയാം കാരണം എന്തുകൊണ്ട് ദാ ഈ ലൈനും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഇത് മെഷർ ചെയ്താൽ ഈക്വൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഈ ലൈനും പാരലാണ് കാരണം ഇത് നീട്ടി വരച്ച് കഴിഞ്ഞാൽ ഒടുത്ത് മീറ്റ് ചെയ്യില്ല കൂട്ടിമുട്ടാതെ പോകും കാരണം രണ്ട് ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് എന്നാൽ ഇതോ ദാ ഈ ലൈൻ വരച്ച് രണ്ട് ലൈൻ ഇങ്ങനെ വരച്ചു പെർപെൻഡിക്കുലർ ഈ ലൈനിന് എതിരെ വരയ്ക്കുന്നത് കൊണ്ടാണ് ഈ ലൈനിന് എതിരെ വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ ലൈൻ ഇത് വരച്ചിട്ട് ഇതിൻ്റെ ആംഗിൾ 60 ഡിഗ്രിയാണ് ഇത് 70 ഡിഗ്രി നമുക്ക് ഇത് പാരലൽ ലൈൻസ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് 60 ഡിഗ്രിയിൽ വരച്ചതാണ് ഇത് 70 ആകുമ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട് ആംഗിളിൽ അപ്പോൾ ലൈനിലും ചരിവ് വരും അതുകൊണ്ട് തന്നെ എന്താണ് ഇത് നമ്മൾ മുകളിലോട്ട് നീട്ടി വരയ്ക്കുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ രണ്ടും കൂടെ കൂട്ടിമുട്ടും അതുകൊണ്ട് ഈ ലൈനും ഇങ്ങനെ വരച്ചിരിക്കുന്ന ലൈനും ഈ ലൈനും പാരലൽ ലൈൻ അല്ല അതുപോലെ ഇത് നോക്കണം ഇത് 60 ഡിഗ്രി ഇത് 50 ഡിഗ്രി ഈ ലൈന് നമ്മൾ താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കുറഞ്ഞ് കുറഞ്ഞ് ഈ രണ്ട് ലൈനും കൂടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും അതുകൊണ്ട് നമുക്ക് പറയാം ദാ ഇങ്ങനെ വരച്ചിരിക്കുന്ന ലൈനും ഈ ലൈനും പാരലൽ ലൈൻസ് അല്ല
അടുത്തത് എ ബി എന്നൊരു ലൈൻ ഞാൻ വരച്ചു. ആദ്യം എന്താണ് ഒരു ലൈൻ വരയ്ക്കുക, ക്യൂ എന്നൊരു പോയിന്റിൽ എന്ത് ചെയ്തു 45 ഡിഗ്രിയിൽ ഞാനൊരു ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പോയിന്റ് അടയാളപ്പെടുത്തി പി എന്ന്, അതിലും 45 ഡിഗ്രിയിൽ ഞാൻ വരച്ചു. അപ്പോൾ രണ്ടും 45 ആണ്. അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ലൈൻ എങ്ങനെ ആയിരിക്കും? ഒരേ ചരിവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എ ബി എന്ന ലൈനും സി ഡി എന്ന ലൈനും എന്താണ്? പാരലൽ ലൈൻസ് ആണ്. ഈ ലൈനിൽ വരച്ചിരിക്കുന്ന രണ്ട് പാരലൽ ലൈൻസ് ആണ് എ ബിയും സി ഡിയും. മനസ്സിലായല്ലോ. അടുത്ത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിട്ട് വരുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ പഠിക്കാം. ഓപ്പോസിറ്റ് ആണ് ഈ സൈഡും ഈ സൈഡും എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? പാരലൽ ലൈൻസ് ആണ് അല്ലേ. അതുപോലെ ഈ ഓപ്പോസിറ്റ് സൈഡ്സ് നോക്കണം. ഇത് രണ്ടും നോക്കൂ. ഇതും എന്താണ്? പാരലൽ ലൈൻസ് ആണെന്ന് പറയാം. ഏതൊക്കെ? എ ഡിയും ബി സിയും. അതുപോലെ എ ബി ആൻഡ് സി ഡി ആർ പാരലൽ ലൈൻസ്. കാരണം ഇത് രണ്ടും സെയിം ഡിസ്റ്റൻസും ആണ്. ഇത് നമ്മൾ എത്ര ഈ ലൈൻസ് ഇങ്ങനെ നീട്ടി വരച്ചാലും രണ്ടും തമ്മിൽ മീറ്റ് ചെയ്യില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ലൈൻസിലുള്ള ഒരു ക്വാഡ്രിലാറ്ററലാണ് വരച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ 30 ആണ് ആംഗിൾ, 3 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് അല്ലേ. നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 1 എന്താണ്? 5 സെൻറ്റിമീറ്ററിൽ എ ബി വരയ്ക്കുക. 5 സെൻറ്റിമീറ്ററിൽ എ ബി വരയ്ക്കണം. ഞാനിതിൽ എടുത്തിരിക്കുന്ന അളവൊക്കെ കറക്റ്റായിട്ടുള്ള, ഞാനിപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എഴുതിയത് മാത്രം നോക്കിയാൽ മതി. 5 സെൻറ്റിമീറ്ററിൽ എ ബി വരയ്ക്കുക. അത് കഴിഞ്ഞിൻ്റെ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. അടുത്ത് നമ്മൾ 30 ഡിഗ്രിയിൽ ആംഗിളാണ് വരയ്ക്കേണ്ടത്. കാരണം 3 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ച് കളയരുത്. കാരണം 3 സെൻറ്റിമീറ്റർ നമുക്ക് ഇങ്ങനെ നിവർത്തി വരയ്ക്കാം, ചരിച്ച് വരയ്ക്കാം, എങ്ങനെ വേണം വരയ്ക്കാം. അപ്പോൾ ആംഗിൾ എടുത്ത് വരച്ചാൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ആദ്യം എ എന്ന പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 30 ഡിഗ്രിയിൽ ആംഗിൾ അടയാളപ്പെടുത്തി അത് നീട്ടി വരയ്ക്കുക. മനസ്സിലായല്ലോ. എയിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ 30 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കുക. ഇനി ആ ആംഗിൾ വരച്ച ലൈനിൽ നമ്മൾ 3 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് മുകളിലോട്ട് അടയാളപ്പെടുത്തി ഡി എന്ന് പോയിന്റ് കൊടുക്കണം. ഇതാ എയിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 3 സെൻറ്റിമീറ്റർ ആയിരുന്നു, അതുകൊണ്ട് എയിൽ നിന്ന് മുകളിലോട്ട് 3 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തി. അപ്പോൾ 30 ഡിഗ്രിയിൽ ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായല്ലോ. ഇത് 5 സെൻറ്റിമീറ്റർ, നമുക്ക് ആവശ്യമുള്ള 5 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഇവിടെയും ആംഗിൾ വരച്ചാൽ മാത്രമേ ആ ക്വാഡ്രിലാറ്ററൽ ശരിയാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബി എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നിന്നും ആംഗിൾ വരയ്ക്കാൻ വേണ്ടി കുറച്ച് ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കണം. ഇതാ ബിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് വീണ്ടും 30 ഡിഗ്രി നമ്മൾ പ്രൊട്രാക്ടർ ഇവിടെ വെച്ച് 30 ഡിഗ്രി ഇവിടെ നോക്കി എത്രയാണെന്ന് അടയാളപ്പെടുത്തി നീട്ടി ലൈൻ 30 ഡിഗ്രിയിൽ വരയ്ക്കണം. ഇതുവരെ ഉള്ളത് 5 ആണ്. ഇത് നമ്മൾ ആംഗിൾ വരയ്ക്കാൻ വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചതാണ്. ഇപ്പോൾ 30 ഡിഗ്രി ആയല്ലോ. ഇവിടെ നിന്ന് വീണ്ടും എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. 3 സെൻറ്റിമീറ്റർ നമ്മളിവിടെ അടയാളപ്പെടുത്തി, സി അടയാളപ്പെടുത്തി 3 സെൻറ്റിമീറ്റർ. ഇവിടെ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ കിട്ടി, ഇവിടെ 3 സെൻറ്റിമീറ്റർ കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് സ്റ്റെപ്പ് 4 എന്താണ്? സി ഡി ജോയിൻ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ 5 സെൻറ്റിമീറ്റർ ഇവിടെ ആയിരിക്കും, ഇവിടെ എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ. ഇവിടെ രണ്ടിടം എന്താണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ ഇത്രയേ ഉള്ളൂ, എ ബി സി ഡി. ഒന്നുകൂടി പറയാം, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിട്ട് വരുന്ന ഒരു ക്വാഡ്രിലാറ്ററലാണ് വരയ്ക്കാൻ, അതായത് ചതുർഭുജം വരയ്ക്കാൻ. എ ബി സി ഡി ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. എ ഡി ബി സി ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈഡ്സ്. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിട്ട് വരുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എ ബി വരയ്ക്കണം. 5 സെൻറ്റിമീറ്ററിൽ എ ബി വരച്ചു. ഈ എ ബി 5 സെൻറ്റിമീറ്ററിൽ വരച്ചു. അടുത്തെന്ത് ചെയ്യണം? 30 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എ എന്ന പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് 30 ഡിഗ്രി അടയാളപ്പെടുത്തി, 30 ഡിഗ്രിയുടെ പോയിന്റ് അടയാളപ്പെടുത്തി നമ്മൾ ലൈൻ നീളത്തിൽ ഇങ്ങനെ എയിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുക. അപ്പോൾ 30 ഡിഗ്രി ആംഗിൾ വരച്ചു. നമുക്ക് വേണ്ടത് 3 സെൻറ്റിമീറ്റർ ആണ്, 3 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ലൈനിൽ നിന്നും
ത്രീ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അപ്പോൾ ത്രീ സെൻറ്റിമീറ്റർ ആയല്ലോ. ഇനി അടുത്ത് ബിയിൽ പൊട്രാക്ടർ വെച്ച് 30 ഡിഗ്രി, അതായത് ഇതിനകത്തായി പോയാൽ നമ്മൾ എന്ത് ചെയ്യും, ആംഗിൾ ചരിഞ്ഞ് ഇങ്ങനെ വരും ആംഗിൾ, അപ്പം ട്രയാംഗിൾ ആയി പോകും. അപ്പോൾ നമുക്ക് പുറത്താണ് 30 ഡിഗ്രി വരയ്ക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം, ബിയിൽ നിന്ന് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. അപ്പം നമ്മൾ ആദ്യം എ ബി എന്ന 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയത് ഈ ലൈൻ, ഈ ലൈനിൽ ഇവിടെ പൊട്രാക്ടർ വെച്ചിട്ട് 30 ഡിഗ്രി വരയ്ക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ബിയിൽ നിന്ന് കുറച്ച് ലൈൻ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ചെറിയ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ബിയിൽ പൊട്രാക്ടർ വെച്ച് 30 ഡിഗ്രി അടയാളപ്പെടുത്തി ആ 30 ഡിഗ്രി പോയിൻ്റ് ചെയ്ത പോയിൻ്റിൽ നിന്നും ബിയിലോട്ട് ഇങ്ങനെ ചേർത്തൊരു ലൈൻ വരയ്ക്കുക. അവിടെ നിന്ന് എത്രയാണ്, ഈ ലൈനിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി സി മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതുപോലെ ഈ ആംഗിൾ വരച്ച ലൈനിൽ നിന്നും 3 സെൻറ്റിമീറ്റർ അങ്ങോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി, ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് സി ഡി ജോയിൻ ചെയ്യണം. അപ്പോൾ സി ഡി എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും, 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതേ 5 സെൻറ്റിമീറ്റർ ആയിരിക്കും മുകളിലും വരുന്നത്. അപ്പോൾ ഇതെന്തായി, ഒരു 4-സൈഡഡ് ഫിഗറായി അല്ലേ, ക്വാർട്ടർ ലാറ്ററൽ ചതുർഭുജം. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിട്ട് വരുന്ന ഈ ക്വാർട്ടർ ലാറ്ററൽ നമ്മളെന്ത് പറയാം, പാരലലോഗ്രാം എന്ന് പറയാം, അതായത് സാമാന്തരികം, മലയാളത്തിൽ സാമാന്തരികം എന്ന് പറയും. ഈ പാരലൽ ലൈൻസിനെ നമ്മൾ എന്താണ് പറയുന്നത്, സമാന്തര രേഖകൾ എന്നാണ് പറയുന്നത്. സമാന്തര രേഖകൾ, പാരലൽ ലൈൻസിൻ്റെ മലയാളം സമാന്തര രേഖ. അപ്പോൾ എന്ത് ചെയ്യും, ഒരു പാരലലോഗ്രാം റെഡിയായി. അപ്പോൾ എ ക്വാർട്ടർ ലാറ്ററൽ ഹൂസ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ഈസ് എ പാരലലോഗ്രാം. പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. എ ക്വാർട്ടർ ലാറ്ററൽ ഹൂസ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ഈസ് എ പാരലലോഗ്രാം. മനസ്സിലായല്ലോ. അപ്പോൾ പാരലൽ ലൈൻസിൽ നിന്നും ക്വാർട്ടർ ലാറ്ററൽ വരയ്ക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് പാരലൽസും ആംഗിൾസും പഠിക്കാം. പാരലൽ ലൈൻസും ആംഗിൾസും ആണ് അടുത്ത പാർട്ട്. അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് പറഞ്ഞു വയ്ക്കാം, അതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോൾ 2 പാരലൽ ലൈൻസ് ഏതൊക്കെയാണ് ഇതിൽ, ഈ ലൈനും ഈ ലൈനുമാണ് പാരലൽ ലൈൻസ് അല്ലേ. ഈ 2 പാരലൽ ലൈൻസിനെ ക്രോസ് ചെയ്തുകൊണ്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിനെന്ത് പറയും നമ്മൾ, കട്ടിംഗ് ലൈൻ അല്ലേ. ഈ പാരലൽ ലൈൻസിനെ ക്രോസ് ചെയ്തുകൊണ്ടൊരു കട്ടിംഗ് ലൈൻ വന്നിട്ടുണ്ട്. അങ്ങനെ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുമ്പോൾ അവിടെ എത്ര ആംഗിൾസ് ഉണ്ടാകുന്നുണ്ട്, 1, 2, 3, 4, 5, 6, 7, 8 ആംഗിൾസ് ഉണ്ടാകും. ഇപ്പോൾ 2 പാരലൽ ലൈൻസും അതിനെ കട്ട് ചെയ്തുകൊണ്ടൊരു ക്രോസ് ചെയ്തുകൊണ്ടൊരു ലൈൻ വരച്ചു. അപ്പോൾ എന്ത് ചെയ്തു, 8 ആംഗിൾസ് ഫോം ചെയ്തു. അതിൻ്റെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് എത്ര ഡിഗ്രി, 40 ഡിഗ്രി. ഒരു ആംഗിൾ എത്രയാണ്, 40 ഡിഗ്രി. ബാക്കിയുള്ള ആംഗിൾസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, നമുക്കറിയാം ഒരു ലൈനിനെ വേറൊരു ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയർ ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും. ലീനിയർ പെയർ പഠിക്കുമ്പോൾ നമ്മൾ രേഖീയ ജോഡിയൊക്കെ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഒരു ലൈനിനെ ക്രോസ് ചെയ്തുകൊണ്ട് വേറൊരു ലൈൻ വരയ്ക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾസിൻ്റെ സം എത്ര ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും അല്ലേ, 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ജോഡിയായിട്ട് വരുന്ന ഇവിടെ എത്രയായിരിക്കും, 180 - 40 സീക്വൽ ടു എത്ര, 140 ഡിഗ്രി. ഇനി പാരലൽ ലൈൻസിനെ ക്രോസ് ചെയ്തുകൊണ്ട് വേറൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസിൽ ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഇവിടെ എത്രയായിരിക്കും, അതുപോലെ 40 ഡിഗ്രി ആയിരിക്കും. ഇനി ഓപ്പോസിറ്റായിട്ട് വരുന്നത് 40 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ 140 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 140 ഡിഗ്രി. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇത് കിട്ടി, ഈ ആംഗിൾസ് കിട്ടി. ഇനി എന്താണ്, ഇനി ഇവിടെയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യം, പാരലൽ ലൈൻസ് മേക്ക് ഈക്വൽ ആംഗിൾസ് വിത്ത് എനി അതർ ലൈൻ.
ഈ parallel lines മറ്റുള്ള ഏത് ലൈനുമായിട്ട് തന്നെ equal angles ആണ് ഉണ്ടാക്കുന്നത് അതായത് ഇപ്പോ ഒരു parallel lines ൽ ഈ ലൈൻ ഉണ്ടാക്കിയ ആംഗിൾസ് എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ ദാ ഈ ലൈനിൽ ഈ ലൈൻ ക്രോസ് ചെയ്തു വന്നപ്പോൾ ഉണ്ടായ 40 140 40 140 അല്ലേ അത് തന്നെയായിരിക്കും equal ആയിരിക്കും parallel lines make equal angles with any other line parallel lines വേറെ ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അപ്പോൾ ഇവിടെ 40 അത് നമ്മൾ പിന്നീട് പറയും കറസ്പോണ്ടിംഗ് എന്നും ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇവിടെ 40 ഈ ലൈനിൽ ഉണ്ടാക്കിയ മുകളിലത്തെ ആംഗിൾ 40 അപ്പോൾ ഇവിടെ എത്രയായിരിക്കും 40 ഇവിടെ 40 ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് 40 നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് അതുപോലെ ഈ സൈഡിൽ 140 ആണെങ്കിൽ ഈ ലൈനുമായിട്ട് ചേർന്നപ്പോൾ ഉണ്ടായ 140 തന്നെയായിരിക്കും ഇവിടെ 140 മനസ്സിലായില്ലേ ഇവിടെ 140 ആണെങ്കിൽ ഇവിടെയും 140 ഡിഗ്രി ഒന്നും കൂടെ പറഞ്ഞുതരാം ഞാൻ അടുത്ത വീണ്ടും ഒന്നും കൂടെ പറഞ്ഞുതരാം ഈ പാരലൽ ലൈൻസിൽ വേറൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും പാരലൽ ലൈൻസ് മേക്ക് ഈക്വൽ ആംഗിൾസ് വിത്ത് എനി അതർ ലൈൻ പാരലൽ ലൈൻസ് മേക്ക് ഈക്വൽ ആംഗിൾസ് പാരലൽ ലൈൻസ് മേക്ക് ഈക്വൽ ആംഗിൾസ് വിത്ത് എനി അതർ ലൈൻ വേറൊരു ലൈനുമായിട്ട് ഈ പാരലൽ ലൈൻസ് ഉണ്ടാക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അതായത് ഇവിടെ ഇപ്പോൾ 40 ആണ് ഇവിടെ 40 ആണെങ്കിൽ ഈ ലൈനുമായിട്ട് ക്രോസ് ചെയ്തപ്പോൾ ഉണ്ടാക്കിയ 40 ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ എഴുതാം ഇവിടെയും ഇത്രയാണ് 40 പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലീനിയർ പെയർ 180 ഡിഗ്രി ആണ് ഇവിടെ പറഞ്ഞതുപോലെ ഒരു ലൈനിന് വേറൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലീനിയർ പെയർ രേഖീയ ജോഡികളുടെ സമ്മ് 180 ഡിഗ്രി അപ്പം 180 നിന്ന് 40 പോയാൽ എത്രയാണ് അടുത്ത ജോഡി ഒരു ജോഡി 180 ആണ് അപ്പോൾ ഒരു ആംഗിൾ 40 ആണെങ്കിൽ ഇവിടെ 180 - 40 എത്രയാണ് 140 ഡിഗ്രി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞു പാരലൽ ലൈൻസിൽ ഒരു ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ഈക്വൽ എങ്കിൽ ഇവിടെ 140 ആണ് വന്നതെങ്കിൽ ഇവിടെ എന്ത് പറയാം 140 ഡിഗ്രി പിന്നെന്താണ് ഇവിടെ 40 ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളും 40 ഡിഗ്രി ഇവിടെയും 40 ഡിഗ്രി ഇവിടെ 140 ആണെങ്കിൽ ഇവിടെയും 140 ഡിഗ്രി അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് അടുത്ത പാർട്ടിൽ പറഞ്ഞു തരും അതുപോലെ ഇവിടെ ഒന്ന് വിട്ടുപോയി ഇവിടെയും 140 അതായത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് 140 140 40 40 40 140 140 മനസ്സിലായല്ലോ അപ്പോൾ ഇത് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ഇനി നമ്മൾ അടുത്ത പാർട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും അത് ഈ ആംഗിൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിപ്പിച്ചു തരാം അപ്പോൾ ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട് ഈ ആംഗിൾസ് കണ്ടുപിടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട അടുത്ത ആക്ടിവിറ്റീസ് ഉണ്ട് പേജ് 21 22 ഈ പഠിപ്പിച്ചത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരും ഇപ്പോൾ ഇവിടെ ഒരു ആംഗിളാണ് 40 മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി നമ്മൾ കണ്ടുപിടിച്ചു അതുപോലെ നിങ്ങൾക്കിനി ഈ 45 വെച്ച് ബാക്കി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ ആക്ടിവിറ്റീസ് മുതൽ പഠിപ്പിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ബാക്കി പാർട്ട് അടുത്ത് ഞാൻ ഉടനെ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു Thanks for watching.